ഹായ്, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ ഇന്നലെ നമ്മൾ രണ്ട് ടേംസ് പഠിച്ചു, ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാങ് ആൻഡ് പരോൾ, എ കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ ഫെർഡിനാൻഡ് ഡി സോസിയോ. സെക്കൻഡ്, കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് ബൈ നോം ചോംസ്കി. തേർഡ്, സെമിയോട്ടിക്സ് ആൻഡ് സെമിയോളജി ബൈ ഡിഫറെൻ്റ് പേഴ്സൺസ്. സെമിയോട്ടിക്സ് ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ്, സെമിയോളജി ബൈ സോസിയോ. വൺസ് അഗെയിൻ, വി ഫോക്കസ്ഡ് ഓൺ ഫോർ കോൺസെപ്റ്റ് ടുഡേ. ഫസ്റ്റ് വൺ, ലാങ് ആൻഡ് പരോൾ ബൈ ഫെർഡിനാൻഡ് ഡി സോസിയോ. സെക്കൻഡ് വൺ, കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് ബൈ നോം ചോംസ്കി. തേർഡ് വൺ, സെമിയോട്ടിക്സ് ബൈ ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ്. ആൻഡ് ഫോർത്ത് വൺ, സെമിയോളജി ബൈ ഫെർഡിനാൻഡ് ഡി സോസിയോ. അപ്പം എന്താണ് ലാങ് എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. വളരെ സിമ്പിളാണ്, പക്ഷെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. എന്നാലും പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റാത്തൊരു ടേമാണ് ലാങ് ആൻഡ് പരോൾ. സോ ഫെർഡിനാൻഡ് ഡി സോസിയോ ഇൻട്രൊഡ്യൂസ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലാങ് ആൻഡ് പരോൾ. ഫെർഡിനാൻഡ് ഡി സോസിയോ ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലാങ് ആൻഡ് പരോൾ. അപ്പോൾ നമുക്ക് ആദ്യം പരോളല്ല, ലാങ് പഠിക്കാം. എന്നാലും പരോൾ എളുപ്പമാണ്. ലാങ് ഇംപ്ലൈസ് ദ അണ്ടർലൈൻ റൂൾസ് ഗവേണിംഗ് ദ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി എലമെൻ്റ് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ലാങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഭാഷയെക്കുറിച്ചിട്ട് അറിയുന്ന റൂൾസ് ഗവേണിംഗ് ദ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി എലമെൻ്റ് ഓഫ് ലാംഗ്വേജ്. ഒരു ഭാഷയുടെ റൂൾസും റെഗുലേഷനും നമുക്ക് എത്രമാത്രം അറിയുന്നുണ്ട്, ഓരോ ഭാഷയുടെയും റൂൾസും റെഗുലേഷനും മാറ്റുന്നുണ്ട് അല്ലേ. ദ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് എലമെൻ്റ് ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജ് എലമെൻറ്റ്സ് എങ്ങനെ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടു, അതിൻ്റെ റൂൾസ് എന്താണ്, റെഗുലേഷൻ എന്താണ്. ഇങ്ങനെ നമുക്ക് ഒരു ലാംഗ്വേജിന് റൂൾസും റെഗുലേഷനും അറിയുന്നതിനെയാണ് എന്ത് പറയുക, ലാങ് എന്ന് പറയാം. ലാങ് ഇംപ്ലൈസ് ദ അണ്ടർലൈൻ റൂൾസ് ഗവേണിംഗ് ദ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി എലമെൻ്റ് ഓഫ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് ദി ഇംപ്ലിസിറ്റ് സിസ്റ്റം ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഡിസ്റ്റിങ്ഷൻസ് ആൻഡ് ഒപ്പോസിഷൻസ്. ആ, അപ്പോൾ ഇവിടെ പറഞ്ഞു, ഇറ്റ് ഈസ് ദി ഇംപ്ലിസിറ്റ് സിസ്റ്റം ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ആൻഡ് ഒപ്പോസിഷൻ. ഇതെന്താണ് ലാങ് എന്നാണ്, ഇംപ്ലിസിറ്റ് ആണ്. ആദ്യം ഓർത്ത് വെക്കുക, ഇംപ്ലിസിറ്റ് എന്നാൽ നമുക്കത് കാണാൻ പറ്റുന്ന ഒന്നല്ല. ലാങ് ഈസ് ഇംപ്ലിസിറ്റ് സിസ്റ്റം ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ആൻഡ് ഒപ്പോസിഷൻ. ഡിസ്റ്റിങ്ഷൻ ഒപ്പോസിഷനും കൂടിയിട്ടുള്ള ഒരു ഇംപ്ലിസിറ്റ് സിസ്റ്റം ഓഫ് ലാംഗ്വേജ് ആണെന്ത് ലാങ്. ലാങ് എവിടെ ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല. ഇറ്റ് ഈസ് ദ ലാങ് വിച്ച് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ സ്പീക്കർ ടു മേക്ക് ആൻ അട്ടറൻസ് ആൻഡ് ദ ലിസണർ ടു അണ്ടർസ്റ്റാൻഡ് ദ സെയിം. അപ്പം ഈ ലാങ് കാരണമാണ് ഓരോ വ്യക്തിയും സംസാരിക്കുക, അട്ടറൻസ് സംസാരിക്കുന്നതും കേൾക്കുന്നവർക്കത് മനസ്സിലാവുന്നതും എന്തു മുഖേനയാണ്. ലാങ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ. ആദ്യം പറഞ്ഞു, ലാങ് ഈസ് ഇംപ്ലിസിറ്റ് സിസ്റ്റം ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മോട് പറയാണ്, ഇറ്റ് ഈസ് ദ ലാങ് വിച്ച് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ എ സ്പീക്കർ ടു മേക്ക് അട്ടറൻസ് ആൻഡ് ദ ലിസണർ ടു അണ്ടർസ്റ്റാൻഡ് ദ അട്ടറൻസ്. ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുന്നതും ആ സംസാരിക്കുന്നത് ഓഡിയൻസിന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ലാങ് എന്നുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇൻ ഷോർട്ട്, ലാങ് ഈക്വൽ ടു ഗ്രാമർ പ്ലസ് വെക്യാബുലറി ആൻഡ് പ്രൊനൗൺസിയേഷൻ സിസ്റ്റം ഓഫ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി. എന്തൊക്കെയാണ് ലാങ് വേണം, ലാങ് പറഞ്ഞാൽ നമ്മൾ ഗ്രാമർ, റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്ലസ് വെക്യാബുലറി പ്ലസ് പ്രൊനൗൺസിയേഷൻ. ഇതിനെയാണ് എന്ത് ലാങ് ഈക്വൽസ് ഗ്രാമർ പ്ലസ് വെക്യാബുലറി പ്ലസ് പ്രൊനൗൺസിയേഷൻ സിസ്റ്റം ഓഫ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി. അപ്പോൾ നമുക്ക് ഒരു ഭാഷയെക്കുറിച്ചിട്ട് അറിയുന്ന റൂൾസും റെഗുലേഷനും അതിൻ്റെ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് എലമെൻറ്റിനെയാണ് വിളിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അവിയൽ ഉണ്ടാക്കണമെങ്കിൽ അവിയലിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമ്മൾ അറിയുക, നമുക്കറിയുന്നതിനെയാണ് എന്ത് പറയുക ലാങ് എന്ന് പറയുക. എന്തൊരു സംഭവത്തിൽ ഇപ്പോൾ നമുക്ക് സംസാരിക്കണമെങ്കിൽ കുറേ റൂൾസും റെഗുലേഷനും ഇല്ലേ, അതിന് സ്ട്രക്ചർ ഉണ്ട്, സിൻടാക്സ് ഉണ്ട്, സെമിയോട്ടിക്സ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്ത് കാരണമാണ്, നമ്മുടെ കയ്യിൽ ലാങ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് പെർഫോമൻസ്, അല്ല സോറി പരോൾ, രണ്ടും സെയിമാണ്. എ പരോൾ ഈസ് എനി പെർട്ടിക്കുലർ മീനിങ് ഫുൾ അട്ടറൻസ്. ഇൻഡിവിജ്വൽ അട്ടറൻസിനെയാണ് പരോൾ, നമ്മൾ ആ റൂൾസ് റെഗുലേഷനും വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതിനെയാണെന്ന് പറയാം.
Parole is any particular meaningful utterance. It may be spoken or written. അപ്പോൾ parole may be spoken or written ആണ്. It refers to the actual concrete act of speaking on the part of the individual. ഇത് എക്സ്പ്ലിസിറ്റ് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു. ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ച്വൽ കോൺക്രീറ്റ് ആക്ട് ഓഫ് സ്പീക്കിംഗ് ഓൺ ദ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ. ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്. ലാങ് എന്തായിരുന്നു? ഇംപ്ലിസിറ്റ് ആയിരുന്നു. ദിസ് വൺ ഈസ് പരോൾ ഈസ് എക്സ്പ്ലിസിറ്റ്. ഇറ്റ് റെഫർ ടു ദ ആക്ച്വൽ കോൺക്രീറ്റ് ആക്ട് ഓഫ് സ്പീക്കിംഗ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇറ്റ് ഈസ് പേഴ്സണൽ ഡൈനാമിക് സോഷ്യൽ ആക്ടിവിറ്റി. ഇതെന്താണ്? സോഷ്യലാണ്, പേഴ്സണലാണ്, ഡൈനാമിക്കാണ്. ഒരു ഡൗട്ടില്ല, ഇൻഡിവിജ്വലാണ് കൂടുതലും. അതാണ് പേഴ്സണൽ. ഇൻഡിവിജ്വൽ അറ്ററൻസ് ഓഫ് ലാംഗ്വേജ് അല്ലേ. ഇറ്റ് എക്സിസ്റ്റ് എ പെർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസ് ആൻഡ് ഇൻ എ പെർട്ടിക്കുലർ കോണ്ടാക്സ്റ്റ്. ഇത് പെർട്ടിക്കുലർ സമയമുണ്ട്, പ്ലേസ് ഉണ്ട്, കോണ്ടാക്സ്റ്റ് ഉണ്ട്. അതിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും സംസാരിക്കുന്ന, ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്ന ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടല്ലേ, ഡിഫറെൻറ്റ് കോണ്ടാക്സ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടല്ലേ നമ്മൾ സംസാരിക്കുക. ഇറ്റ് ഈസ് ദ ഓൺലി ഒബ്ജക്റ്റ് അവൈലബിൾ ഫോർ ദ ഡിറക്റ്റ് ഒബ്സർവേഷൻ ബൈ ലിംഗ്വിസ്റ്റ്. ഇറ്റ് ഈസ് ദ ഓൺലി ഒബ്ജക്റ്റ് അവൈലബിൾ ഫോർ ഡിറക്റ്റ് ഒബ്സർവേഷൻ ബൈ ലിംഗ്വിസ്റ്റ്. അത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് സിമിലർ ടു ചോംസ്കിസ് ഐഡിയ ഓഫ് പെർഫോമൻസ്. അത് നമുക്ക് പിന്നെ പറയാം. അപ്പം ഇത്രേ ഉള്ളൂ. ലാങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാഷയെക്കുറിച്ച് അറിയുന്ന റൂൾസും റെഗുലേഷൻ കൺസേണിങ് അബൌട്ട് എ ലാംഗ്വേജിനെയാണ് നമ്മൾ ലാങ് എന്ന് പറയുക. പരോൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അറ്ററൻസ് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. അത് സ്പോക്കൺ ആവാം, റിട്ടൺ ആവാം. ഓക്കെ, ഒന്ന് ഇംപ്ലിസിറ്റ് ആണ് ലാങ്, എക്സ്പ്ലിസിറ്റ് ആണ് പരോള്. ഒന്ന് ഇത് പരോൾ എന്തൊക്കെയാണ്? പേഴ്സണലാണ്, ഡൈനാമിക്കാണ്, സോഷ്യലാണ് എന്നൊക്കെ പറയുന്നത്. ഇത്രയാണ് ലാങ് ആൻഡ് പരോൾ എന്നതിനെ കുറിച്ച് സോസിയോറ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. നെക്സ്റ്റ് വി ഹാവ് കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ ലാങ്ങും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പരോളുമാണ്. ഇത് ചോംസ്കി എന്നുള്ള ആൾ പറഞ്ഞു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോസിയോറ് പറഞ്ഞിട്ടുള്ള ലാങ് ആൻഡ് പരോളിനെ ചോംസ്കി എന്ത് ചെയ്തിട്ടുണ്ട്? കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് എന്ന് പേരിട്ട് വിളിച്ചു. അത്രയും അതിൽ ഡിഫറൻസ് ഉള്ളൂ. നോം ചോംസ്കി വാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് സോസിയോസ് കോൺസെപ്റ്റ് ഓഫ് ലാംഗ്വേജ് അതിൽ ഇത് ലാങ് ആൻഡ് പരോൾ വിത്ത് കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. നോം ചോംസ്കി ഹാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് സോസിയോസ് കോൺസെപ്റ്റ് ഓഫ് ലാങ് ആൻഡ് പരോൾ വിത്ത് കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. കോമ്പീറ്റൻസ് ഈസ് ദി ടാസിറ്റ് നോളജ് ഓൺ ദ പാർട്ട് ഓഫ് നേറ്റീവ് സ്പീക്കർ ഹു ഹാവ് മാസ്റ്റേർഡ് ഓർ ഇൻറ്റേർണലൈസ്ഡ് ഇൻ ദി ഇംപ്ലിസിറ്റ് കൺവെൻഷൻസ് ആൻഡ് റൂൾസ് ഓഫ് ലാംഗ്വേജ് സിസ്റ്റം. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇതെന്താണ്? ദ ടാക്റ്റിക് നോളജ് ഓൺ ദ പാർട്ട് ഓഫ് നേറ്റീവ് സ്പീക്കർ ഹു ഹാവ് മാസ്റ്റേർഡ്. ആ നേറ്റീവ് സ്പീക്കർ അതിൽ മാസ്റ്റേർഡ് ആണ്, അല്ലെങ്കിൽ ഇൻറ്റേർണലൈസ്ഡ് ദ ഇംപ്ലിസിറ്റ് കൺവെൻഷൻ ആൻഡ് റൂൾസ് ഓഫ് ലാംഗ്വേജ് സിസ്റ്റം. നമുക്കത് ഇംപ്ലിസിറ്റായിട്ട് കിട്ടും. നമ്മളത് എവിടെയും ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കത് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇൻറ്റേർണലൈസ് ദ ഇംപ്ലിസിറ്റ് കൺവെൻഷൻസ് ആൻഡ് റൂൾസ് ഓഫ് ലാംഗ്വേജ് സിസ്റ്റം. ഇതിനെയാണ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. കോമ്പീറ്റൻസ് ഈസ് ദി ടാസിറ്റ് നോളജ് ഓൺ ദ പാർട്ട് ഓഫ് നേറ്റീവ് സ്പീക്കർ ഹു ഹാവ് മാസ്റ്റേർഡ് ഓർ ഇൻറ്റേർണലൈസ്ഡ് ദ ഇംപ്ലിസിറ്റ് കൺവെൻഷൻ ആൻഡ് റൂൾസ് ഓഫ് ലാംഗ്വേജ് സിസ്റ്റം. എന്താണത്? കൺവെൻഷൻസ് ആൻഡ് റൂൾസ് ഓഫ് ലാംഗ്വേജ് സിസ്റ്റം ഇസ് നോൺ ആസ് കോമ്പീറ്റൻസ്. ഇറ്റ് ഈസ് കോമ്പീറ്റൻസ് വിച്ച് എനേബിൾ ദ സ്പീക്കർ ടു മേക്ക് എ മീനിങ് ഫുൾ അട്ടറൻസ് ആൻഡ് ദ ലിസണർ ടു അണ്ടർസ്റ്റാൻഡ് വെൽ ഫോംഡ് മീനിങ് ഫുൾ അട്ടറൻസ്. ഓക്കെ, പിന്നെ പറഞ്ഞത് പെർഫോമൻസ് ഓൺ ദ അതർ ഹാൻഡ് ഈസ് ദ ആക്ച്വൽ അട്ടറൻസ് ഓഫ് എ പെർട്ടിക്കുലർ സെൻറ്റൻസ്. എന്താണ് പെർഫോമൻസ്? എന്താണ് ആക്ച്വൽ അട്ടറൻസ് ഓഫ് എ പെർട്ടിക്കുലർ സെൻറ്റൻസ്? നമ്മളതിനെ ഇൻഡിവിജ്വൽ അട്ടറൻസ് നമ്മൾ പരോളിനെ പറഞ്ഞ പോലെ അത് തന്നെയാണ് പെർഫോമൻസ്. ഇത്രേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് പറയണമെന്നില്ല. എന്താണ് ലാഗാണ് കോമ്പീറ്റൻസ്, പരോളാണ് പെർഫോമൻസ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് അണ്ടർ ടേം സെമിയോട്ടിക്സ് ആൻഡ് സെമിയോളജി. ഇത് രണ്ടും ഒരു പരിധിവരെ സിമിലറാണ്. ദ ടേം സെമിയോട്ടിക്സ് ആൻഡ് സെമിയോളജി ആർ ഓൾട്ടർനേറ്റീവ് നെയിംസ് യൂസ്ഡ് ടു റെഫർ ടു ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൈൻ. സെമിയോട്ടിക്സും സെമിയോളജിയും ഇസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൈൻ ആണ്. SIGNS. ദ ടേം സെമിയോട്ടിക്സ് ആൻഡ് സെമിയോളജി ആർ ഓൾട്ടർനേറ്റീവ് നെയിംസ് ടേംസ് യൂസ്ഡ് ടു റെഫർ ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൈൻ. നമ്മൾ സൈനെ കുറിച്ചിട്ട് പഠിക്കുന്ന
ഒരു എന്താണ് ഒരു മേഖലയാണ് സെമിയോട്ടിക്സും സെമിയോളജിയും സൈനിനെ കുറിച്ച് പഠിക്കുന്നത്. The only difference is that term semiotics was introduced by American philosopher Charles Sanders Peirce. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണ്? ചാൾസ് സാൻഡേഴ്സ് സ്പിയേഴ്സ് ആണ് എന്ത് സെമിയോട്ടിക്സ് എന്നുള്ള ടേമിൽ വിളിച്ചത്. ചാൾസ് സാൻഡേഴ്സ് സ്പിയേഴ്സ് ആണ് സെമിയോട്ടിക്സ് എന്നുള്ള ടേമിൽ സ്റ്റഡി ഓഫ് സയൻസ് സിസ്റ്റത്തെ വിളിച്ചത്. ആൻഡ് ദ ടേം സെമിയോളജി വാസ് യൂസ്ഡ് ബൈ സ്വിസ് ലിംഗ്വിസ്റ്റ് ഫെർഡിനൻഡ് സോസിയോർ. അപ്പം സെമിയോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ സോസിയോർ ആണ്. സെമിയോട്ടിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണ്? ചാൾസ് സാൻഡേഴ്സ് സ്പിയേഴ്സ് ആണ്. സെമിയോളജി എന്ന് പറഞ്ഞാലും സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൈൻ ആണ്. ഓക്കെ. സോസിയോർ ഹെൽഡ് ദ വ്യൂ ദാറ്റ് ലാംഗ്വേജ് ഈസ് എ സെമിയോട്ടിക് സിസ്റ്റം. സോസിയോർ അത് പറഞ്ഞിരുന്നു, ലാംഗ്വേജ് ഈസ് എ സെമിയോട്ടിക് സിസ്റ്റം. എന്താണ് സെമിയോളജി? ലാംഗ്വേജ് ഈസ് സിസ്റ്റം ഓഫ് സൈൻ. നമ്മൾ പറഞ്ഞിരുന്നു ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സൈൻ. ഈച്ച് ലിംഗ്വിസ്റ്റിക് സൈൻ ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഓരോ സൈനും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കോമ്പിനേഷൻ ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഇനി സിഗ്നിഫയർ പ്ലസ് സിഗ്നിഫൈഡ് ആണ് ഒരു സൈൻ എന്ന് നമ്മൾ ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സിഗ്നിഫയർ ഈസ് ദ ഫോണിക് ആൻഡ് ഗ്രാഫിക് പാർട്ട് ഓഫ് സൈൻ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, സിഗ്നിഫയർ എന്താണ്? നമ്മുടെ വേർഡാണ്. ഫോണിക് ഓർ ഗ്രാഫിക് പാർട്ട് ഓഫ് എ സൈൻ, നമ്മുടെ വേർഡ്. ദ സിഗ്നിഫയർ ഈസ് ദ റഫറൻറ്റ് ഓർ ദ കോൺസെപ്റ്റ് ഓഫ് ഓർ ഐഡിയ ബിഹൈൻഡ് ദ സിഗ്നിഫയർ. വേർഡാണ് സിഗ്നിഫയർ, അതിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെൻ്റൽ ഇമേജ് ആണെന്ത് സിഗ്നിഫയർ അല്ലേ. അപ്പം സിഗ്നിഫയർ ഈസ് ദ ഫോണിക് ഓർ ഗ്രാഫിക് പാർട്ട് ഓഫ് എ സൈൻ ആണ്, അതിൻ്റെ അല്ലെങ്കിൽ വേർഡാണ്. ഫോണിക് ആണ് ഫോണിം. ഫോണിക് ഓർ ഗ്രാഫിക് പാർട്ട് ഓഫ് സൈൻ ആണ് എന്ത് സിഗ്നിഫയർ. സിഗ്നിഫൈഡ് ഈസ് ദ റഫറൻറ്റ് ഓർ കോൺസെപ്റ്റ് ഓർ ഐഡിയ, നമ്മുടെ മെൻ്റൽ ഇമേജിനെയാണ് സിഗ്നിഫൈഡ് എന്ന് പറയുക. ഓക്കെ, അപ്പം സിഗ്നിഫയറും സിഗ്നിഫൈഡും കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് സൈൻ കിട്ടും. ഓക്കെ, സൈനിനെക്കുറിച്ചുള്ള പഠനമാണ് സെമിയോളജിയും സെമിയോട്ടിക്സും. സെമിയോട്ടിക്സ് പറഞ്ഞത് ചാൾസ് സാൻഡേഴ്സ് സ്പിയേഴ്സ് ആണ്. സെമിയോളജി എന്ന ടേമിൽ വിളിച്ചത് ഫെർഡിനൻഡ് സോസിയോർ ആണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിഗ്നിഫയർ ആൻഡ് ദ സിഗ്നിഫൈഡ് ഈസ് പ്യുവർലി ആർബിട്രറി. അത് ടെമ്പോറൽ ആണ്. ടെമ്പോറിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ആർബിട്രറി ആണ്. ആ വേർഡ് ഉപയോഗിക്കണം, ആർബിട്രറി. ദീസ് മീൻസ് ദാറ്റ് ദർ ഈസ് നോ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ടെമ്പററി എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആർബിട്രറി എന്ന് ഉദ്ദേശിക്കുന്നത്. ദർ ഈസ് നോ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഇത്രയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. നമ്മൾ നാല് ടേംസ് പഠിച്ചു. ലാങ് ആൻഡ് പരോൾ ബൈ ഫെർഡിനൻഡ് സോസിയോ, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് ബൈ നോം ചോംസ്കി, സെമിയോട്ടിക്സ് ബൈ ചാൾസ് സാൻഡേഴ്സ് സ്പിയേഴ്സ്, സെമിയോളജി ബൈ സോസിയോ. സെമിയോട്ടിക്സും സെമിയോളജിയും സെയിമാണ്, സ്റ്റഡി ഓഫ് സൈൻ ആണ് കേട്ടോ. അതിൽ സിഗ്നിഫയറും സിഗ്നിഫൈഡൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, സിമ്പിളാണ്. പക്ഷേ ഈ ടേംസൊക്കെ എന്നും ആവശ്യമുള്ളതാണ്. ഓക്കെ, താങ്ക് യു.